ശശാങ്കൻ ചേട്ടൻ അടിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ അടിക്കാം. ഇത് ചക്കപ്പഴത്തിലെ കൊച്ച പൈന്റല്ല, രണ്ടുപേർക്കും അടിക്കാം. ഇയാള് കൊറേയൊക്കെ പടയുണ്ട് പറഞ്ഞേ. ഇന്ന് ഉച്ചക്ക് കൊടംപുളി ഇട്ട് പറ്റിച്ച് മീൻകറി ഇവർക്ക് കൊടുത്തു എന്ന് പറയട്ടെ. ഇവർക്ക് മീൻ കഷ്ണൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. അതല്ല ഞാൻ പറഞ്ഞ കൊടംപുളി ഇട്ട് പറ്റിച്ചു എന്ന് മീനില്ല, പറ്റിച്ചില്ല ഞാൻ മീൻ കൊടുക്കില്ലായിരുന്നു. പാറുണ്ണി, ഇതെന്തൊരു ബാലൻസ് ഇല്ലാണ്ട് നിൽക്കുന്നേ. പട്ടി ഇന്നലെ കഴിഞ്ഞ മാസം അലൈൻമെന്റ് ചെയ്യണ്ടായിരുന്നു, ചെയ്തില്ല. എപ്പിസോഡ് കാണുമ്പോ പലരും ഇങ്ങനെ ഈ ഗെയിം ഒക്കെ തല കുത്തി വീഴുക, മുഖം അടിച്ചു വീഴുക, മൂക്കടിച്ചു വീഴുക, അല്ലേ? പാല ശരിയായോ? ലോറിയൊക്കെ ഓടി തുടങ്ങിയോ? അതല്ലേ, പാല ശരിയായോ? ലോറിയൊക്കെ ഓടി തുടങ്ങിയോ? അല്ല അറബി, എണ്ണപ്പാടത്ത് എന്ത് കൃഷിയാണ് ചെയ്യണത്? എണ്ണപ്പാടത്ത് സാധാരണ ചെയ്യണത് നമ്മുടെ ചാമ കൃഷി, പിന്നെ കടുക്, കർക്കിടക മാസത്തിൽ തണ്ണിമത്തൻ. സംഗീതജ്ഞന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സംഗീതത്തെ കുറിച്ച് അപാരമായി അജ്ഞതയുള്ളവനാണ് സംഗീതം. കുട്ടി സംഗീതം പാടുന്നു എന്നൊക്കെ ഇവിടെയുള്ള ചിലരൊക്കെ പറയുന്നു. സംഗീതം പിന്നെ സൈക്കിൾ ഓടുകയാണ്. എനിക്ക് അങ്ങനെ ചുമയൊന്നുമില്ല, വർഷത്തിൽ അങ്ങനെ പറയരുത്, നിസ്സാരമായിട്ട് കരുതരുത്. എന്തേ ഒരു ചുമ വന്നാൽ ആറു മാസം നിൽക്കും. രണ്ടുപേരുടെ ഡാൻസ് വീട്ടിൽ നിന്ന് കണ്ടിട്ട് ഒരു പശു അകിട് പോലും എടുക്കാതെ വന്നേക്കുന്നു. അത് പശു അല്ലടാ, കാളയാടാ. എന്തായാലും എന്തോ ഒന്ന് എടുക്കാതെ വന്ന സന്തോഷം കൊണ്ടാ, അല്ല വേറെ ഒന്നും ആയിട്ടല്ലേ. എനിക്ക് കൃതാവുള്ള പെണ്ണുങ്ങൾ ഇഷ്ടമല്ല. ചേട്ടാ, നിങ്ങളെ കല്യാണം എപ്പോഴാ? കല്യാണം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ളൂ കൊച്ചെ. അതെന്താ മാസ്ക് ഇട്ട ചുമ്മാ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖമില്ല എന്നാ പറയുന്നത്? പായസത്തിന് രസം ഉണ്ടാവില്ല, വേണമെങ്കിൽ പപ്പടവും പഴവും തരാം. കുട്ടിയുടെ സങ്കല്പത്തിലിരിക്കുന്ന ഒരു പുരുഷൻ എങ്ങനെ ഇരിക്കണം എന്നെ പറയരുത്, ബാക്കി ഈ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. ഇല്ല എന്ന് പറയരുത്. എന്റെ കടയിലേക്ക് നോക്കൂ. അയ്യോ സാർ, കണ്ണടച്ച് വെച്ചാ കുട്ടി എങ്ങനെ കണ്ണിലേക്ക് നോക്കും? ആ ഒന്ന് കണ്ണ് തുറന്നു വിളിക്കുകയാണെങ്കിൽ നോക്കായിരുന്നു. അല്ല ഞാൻ വീണു, അതുകൊണ്ടാ ഞാൻ. കുട്ടിയായിരിക്കുമ്പോ എന്തായാലും നമ്മള് സ്വാഭാവികമായിട്ട് എന്തായാലും തൊണ്ടലിരിക്കും. അപ്പൊ ഇരിക്കരുത്, അങ്ങ് പൊക്കോണം. എനിക്കൊരു കാര്യമാണ് ചേട്ടൻ, പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടുണ്ട്. പാട്ടുപാടി മഴ പെയ്യിച്ചിട്ടില്ല, മഴയത്ത് നിർത്തി പാട്ട് പാടിച്ചിട്ടുണ്ട് തന്നെ. 3 നേരം പാൽക്കഞ്ഞു മാത്രം കുടിക്കുന്ന, അയ്യോ പാൽക്കഞ്ഞു കുടിക്കുന്ന ആളായിരുന്നു പുള്ളി. 3 പേരെ തലവെട്ടി ആളാ പുള്ളി. പക്ഷെ ഇപ്പൊ ചപ്പാത്തി മാത്രം കഴിക്കുള്ളൂ, ജയിലില് ചപ്പാത്തി മാത്രമല്ലേ കിട്ടുള്ളൂ. ജയിലെന്ത്? 3 പേരെ തലവെട്ടി കഴിഞ്ഞാൽ നൂൺ ഷോയ്ക്ക് കൊണ്ടുപോകും. അല്ല ഈ പ്രാന്ത് വരുന്ന വഴി എങ്ങനെ ആയിട്ടാ? നമ്മളൊരു മനുഷ്യന് പ്രാന്ത് വരുന്ന വഴി, പ്രാന്ത് വരാൻ വേറൊരു വഴി, നിനക്ക് പോകാൻ വേറൊരു വഴി, അങ്ങനെ വല്ല വഴി ഉണ്ടോ? എന്റെ ചിഹ്നം കിഴങ്ങാണ്. കിഴങ്ങേലി ഞാൻ കുത്തൂലട്ടാ. എന്താട്ടാ എന്തൊരു കിഴങ്ങേലി കുത്താൻ? ഞാൻ പന്നിയേലിയാണോ? ഇതെന്താ ചെരുപ്പ്? രണ്ട് ടൈപ്പ്. താങ്കൾ എന്നെ വർത്താനം പറഞ്ഞ പരിപാടി പൊളിഞ്ഞു നിൽക്കുമ്പോ ആൾക്കാർ ചെരുപ്പ് വെച്ച് പറയുമ്പോ ജോഡി കൂട്ടി വെച്ച് എറിയടാവേ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടു വർഷം ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം, കിട്ടിട്ടില്ലല്ലോ. ഏ ഇല്ല, ചുണ്ടത്തെ തൊലി ഒളിച്ചു കളഞ്ഞിട്ടുള്ളൂ. അമേരിക്കയില് ഇൻഫോ പാർക്കിലായിരുന്നു.
സോഫ്റ്റ്വെയർ ആവും. ഉച്ച കഴിഞ്ഞാൽ ഹാർഡ്വെയർ ആവും, കാരണം ഞാൻ നാല് കണ്ണം ചോറിന് ഉച്ചക്ക്. അപ്പൊ ഹാർഡ്വെയർ ആവും. എത്തിടാമു പെണ്ണേ കടവന്തറയിലെ പെണ്ണേ, കടവന്തറല്ല ചെറങ്കീഴിലെ പെണ്ണേന്നാ. അല്ല, ഈ പാട്ട് എഴുതുന്ന സമയത്ത് അവള് ചെറങ്കീഴിലായിരുന്നു, അവള് ഇപ്പൊ കെട്ടിച്ചങ്ങുന്നത് കടവന്തറയാ. ഒരിക്കലും കാലം നിലത്ത് മുട്ടാൻ പാടില്ല, നിലത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും കേട്ടോ. എന്താ കറണ്ട് കമ്പി എല്ലാം ഇവിടെ പൊട്ടിക്കിടപ്പെട്ടു. ഓർമ്മ വയ്ക്കുന്നതിന് മുന്നേ പ്രേമം തുടങ്ങിയതാണ് താങ്കൾ പറയുന്നത്? ക്ലാസ് ആണെന്ന് ഓർമ്മ. അതായത് അത് ഉണ്ടായതിനു ശേഷം മൂന്നാം മാസത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യാൻ വന്ന നേഴ്സില്ലേ, അവിടെ നിന്ന് പോലും തുടങ്ങി. വഴക്കം പണ്ടത്തെ പോലെ അല്ല. എന്തൊക്കെയാണ്? ഞാൻ മൈലെണ്ണ കഴിക്കൂ. ശശുനാ വിളിക്കണമെങ്കിൽ അവൻ കേൾക്കുന്നത് പശു എന്നാട്ടോ. ദേഷ്യം കൂടും. ഞാൻ ഏത് വേണമെങ്കിലും ജൂറാസിക് പാർക്കിലെ പാട്ടൊന്ന് പാടി. ശ്രീകണ്ഠൻ സർ തന്നിട്ടുള്ള ബില്ല്, ഞങ്ങളുടെ മൂന്ന് പാർലൈറ്റ് രണ്ട് സ്പോട്ട്ലൈറ്റ് മൊത്തം 200,000 രൂപ. ഈ ഇരട്ടത്തിരുന്ന് സാർ ഇത്രയും പെട്ടെന്ന് ബില്ലും തയ്യാറാക്കി. പുഷപ്പ് ചെയ്യാതെ അടിക്കുവായിരുന്നു അതിനെ. സ്റ്റാമിന പോയി. ആ ഒരടി എന്റെ നെഞ്ചിൽ അടിക്കാം. പളിയന്റെ നെഞ്ചാണോ ഇത്? Anyway, I'm going to bye-bye.